അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അപ്പൊ ഇന്നലത്തെ നമ്മുടെ വീഡിയോ എവിടെ വെച്ച് അവസാനിപ്പിച്ചേ? മർക്കസ് ഗാർഡൻ സലാം ഖാന്റെ മന്തിയിൽ നിന്നിട്ട് ഗാർഡനിലേക്ക് കേറുമ്പോഴാണ് നമ്മുടെ വീഡിയോ അവസാനിപ്പിച്ചത്. അപ്പൊ അതിനുശേഷം കൊറേ കാര്യങ്ങൾ നടന്നല്ലേ? അൽഹംദുലില്ലാ, ഒരുപാട് ഒരുപാട് സന്തോഷം. നമ്മള് റബ്ബാനികളൊക്കെ ഒരുമിച്ച് കൂടി നാഷണൽ റബ്ബാനി മീറ്റ് ഉണ്ടായിരുന്നു ഇന്നലെ ഗാർഡനിൽ വെച്ചിട്ട്. അവിടെ വെച്ച് ഉസ്താദിന്റെ ഒരുപാട് നല്ല നല്ല നസീഹത്തുകളൊക്കെ കിട്ടി. അതുപോലെ അക്കിം ഉസ്താദിന്റെ കയ്യിൽ നിന്ന് സ്ഥാനവസ്ത്രവും വാങ്ങി നമ്മൾ അവിടുന്ന് പിരിഞ്ഞു ഇന്ന് ഉച്ചക്ക്. അങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിൽ അൽഖമറിലായിരുന്നു പഠിച്ചിരുന്നത്, ഇവിടെ കൊടുവള്ളി NIT അടുത്ത്. അപ്പോ അൽഹംദുലില്ലാ ഉസ്താമാരൊക്കെ കണ്ടു, അവരൊക്കെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങി യാത്രകൾ ഇങ്ങനെ തുടരുകയാണ് കേട്ടോ. അപ്പൊ ഇനി റബ്ബാനിയുടെ ബാക്കി വിശേഷങ്ങളാണ് മർക്കസിൽ വെച്ചാണ് ഇനി ഉള്ളത്. അപ്പൊ മർക്കസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, മർക്കസിൽ നിന്നാണ് സനദ് കിട്ടലും ബാക്കിയൊക്കെ. അപ്പൊ അതിന്റെ വിഷ്വൽസും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സന്തോഷങ്ങളെ ദിവസം കേട്ടോ, സന്തോഷങ്ങളെ വിശേഷങ്ങളായിരിക്കും നിങ്ങൾ അറിയാൻ പോകുന്നത്. അപ്പൊ ഏതായാലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുസാഫിർ ഓഫ് ദുനിയ, വെൽക്കം ബാക്ക്. ദിക്ക് മക്ക വിട്ട് മുത്ത് പോകുന്നതാ, ജന്മദേശം വിട ചൊല്ലി മറയും വ്യത. ദിക്ക് മക്ക വിട്ട് മുത്ത് പോകുന്നതാ, ജന്മദേശം വിട ചൊല്ലി മറയും വ്യത. റബ്ബ് അറിയിച്ചതാ വാക്ക് നെഞ്ചേറ്റതാ, റബ്ബ് അറിയിച്ചതാ വാക്ക് നെഞ്ചേറ്റതാ, ചെന്നെത്താനുള്ള വഴിയല്ല കാണിച്ചതാ. കത്തിരുന്ന ദിനം വന്ന് ചേരുന്നതാ, കത്തിരിപ്പിൻ സുഖം കണ്ണിൽ കാണുന്നതാ, കത്തിരുന്ന ദിനം വന്ന്. അപ്പം നമ്മുടെ റബ്ബാനികളൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ്. എല്ലാവരും തലപ്പാവൊക്കെ ധരിച്ച് സ്ഥാനവസ്ത്രമൊക്കെ ധരിച്ച് വേദിയിലേക്ക് പോകാൻ തയ്യാറായിരിക്കുകയാണ്. നമ്മുടെ അൻസാർ റബ്ബാനി ഇത, അതുപോലെ ഒരുപാട് റബ്ബാനികൾ 40 നമ്മുടെ ഷെയ്ഖ് ദ ഷെയ്ഖ് നസീബ് റബ്ബാനി, ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കൾ, കേരളത്തിന് പുറത്ത് പ്രബോധനത്തിന് തയ്യാറായ യുവ പണ്ഡിതന്മാരാണ് ഇവര്. അപ്പൊ അൽഹംദുലില്ലാ ഡ്രസ്സൊക്കെ മാറി കേട്ടോ, ഡ്രസ്സ് മാറി
പിന്നെ ദസറബന്ദൊക്കെ കെട്ടി. അലഹംദുലില്ല, ഒരുപാട് സന്തോഷം. പിന്നെ കൂടെ ഉള്ളത് ഉപ്പയാണ്. അലഹംദുലില്ല, ഈ നിമിഷം ഒരു ഒച്ചയായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ടാവുക എന്നെക്കാളും കൂടുതല്. അപ്പൊ ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട്, ഈ ഒരു സന്ദർഭവും സാഹചര്യവും കാണാൻ വേണ്ടിയിട്ട് ഉമ്മയും അതുപോലെ ഉപ്പയും പെങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അലഹംദുലില്ല, ഏതാണ്ട് 10 വർഷത്തോളം പഠിച്ചു. ഈ ഇൽമ് നാഫിയായി കിട്ടണം. വാഹു അതിലേക്ക് തോൽപ്പിക്കുന്ന കേട്ടെ. നാഫിയ ഇൽമ് അത് നമുക്ക് ഓയിരിക്കും മഹാനായ ഷാഫിമാൻ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞത്. ഖാല ഇൽമു നൂറുല്ലാഹി അക്കുൻ നൂറുല്ലാഹി ലാ യുതാലി ആസി. ഖാല ഷാഫിമാൻ പറഞ്ഞു, അന്നിൽമു ഇൽമു എന്നുള്ളത് നൂറുല്ലാഹി അള്ളാഹുവിന്റെ പ്രകാശമാണ്. അത് ദോഷികളായ ആൾക്കാർക്ക് അന്ന് കൊടുക്കൂല എന്നാണ്. അതുകൊണ്ട് നമ്മൾ തെറ്റിലേക്ക് പ്രവേശിക്കാതെ നല്ല അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമും പ്രത്യേകം കരസ്ഥമാക്കാൻ നാം തയ്യാറാകണം. നല്ല ജനങ്ങൾക്ക് ഉപകരിക്കുന്ന, അതുപോലെ തന്നെ നാട്ടിന് ഉപകരിക്കുന്ന, സമൂഹത്തിന് ഉപകരിക്കുന്ന ഒരു വിദ്യാർത്ഥിയായി തന്നെ വളരണം. അതിന് അള്ളാഹു നമുക്ക് തോൽപ്പിക്കേണ്ടത് വാഹനമാണ്. എല്ലാവിധ ആശംസകളും വ്യക്തങ്ങളും എന്റെ മകൾക്ക് പറയുകയാണ്. അസ്സലാമു അലൈക്കും. അലഹമില്ല, സന്തോഷം. ഇനി അടുത്തത് പിന്നെ ഷേഫനിൽ നിന്ന് സന്നദ്ധ സ്വീകരിക്കണം. ഇൻഷാല്ലാ ആ ഒരു സാഹചര്യം അതൊക്കെ നിങ്ങൾക്ക് കാണാം. ഇൻഷാല്ലാ. അങ്ങനെ റബ്ബാനികളെ സ്ഥാനവസ്ത്രമൊക്കെ ധരിച്ച്, തലപ്പാവൊക്കെ ധരിച്ച് വേദിയിലേക്ക് അവരാനയിക്കുകയാണ് ഉസ്താദുമാരുടെയും നേതാക്കളുടെയും ഒക്കെ നേതൃത്വത്തിൽ, സയ്യിദന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ അവരെ വേദിയിലേക്ക് കൊണ്ടുവരികയാണ്. വിശാലമായി പരിശുദ്ധ ദീനിന്റെയും മറ്റ്
മറ്റു സാമൂഹിക വേദനകൾ അനുഭവിക്കുന്ന നിരാലംബരായ സമൂഹത്തിന്റെ കണ്ണീരൊക്കുന്നതിനും വേണ്ടി, ഒരു പുതിയ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി, രാഷ്ട്ര സജീവമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ പണ്ഡിതന്മാർ എല്ലാ സംസ്ഥാനങ്ങളിലും സജീവമായി കൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാനിലെ ഷൂജാ ഷെരീഫിലും അൽവാറിലും, ഉത്തർപ്രദേശിലെ മധുരയിലും ബറേലിയിലും, ഡൽഹിയിലെ ലോണിയിലും, പഞ്ചാബിലെ സർഹിന്ദിലും, ഹരിയാനയിലെ നൂഹിലും, ഹിമാചലിലെ ഡൽഹോസിലും, ഉത്തരാഖണ്ഡിലെ കിച്ചിയിലും, ബീഹാറിലെ ദർഭംഗയിലും, ജാർഖണ്ഡിലെ സാമിരിയിലും, കർണാടകയിലെ ഗദഗിലും, തമിഴ്നാട്ടിലെ കോയമ്പത്തൂരും, ബംഗാളിലെ കൊൽക്കത്തയിലും, ഉത്തർ ദിനാജ്പൂരിലും, ആന്ധ്രയിലെ ഉണ്ടക്കലും, അതുപോലെ മഹാരാഷ്ട്രയിലെ മുംബൈയിലും, അങ്ങനെ വ്യത്യസ്ത സംസ്ഥാനത്തിന്റെ നഗര കേന്ദ്രങ്ങൾ കേന്ദ്രമാക്കിക്കൊണ്ട് സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് റബ്ബാനികൾ. ഈ വർഷം 40 റബ്ബാനികളാണ് കർമ്മ ഗോതയിൽ ഇറങ്ങുന്നത്. വന്ദ്യനായ ഷെയ്ഖുനയുടെ പൂർണമായ നിയന്ത്രണത്തിലും അവിടുത്തെയുടെ ഖാദിമുകളായി സദാ പ്രവർത്തന സജ്ജമായ രണ്ടാമത് ബാച്ച് ഇവിടെ ഷെയ്ഖുനയിൽ നിന്ന് സനദ് സ്വീകരിക്കുകയാണ്. മുഹമ്മദ് നസീബ് റബ്ബാനി ബിൻ അബ്ദുൽ നാസിർ ഉളിക്കൽ, മുഹമ്മദ് ഇർഫാനി ബിൻ ഇർഫാൻ റബ്ബാനി ബിൻ അബ്ദുസ്സലാം കോട്ടുമല, മുഹമ്മദ് ഷഹീർ റബ്ബാനി ബിൻ അബ്ദുറഹ്മാൻ എടവണ്ണപ്പാറ, മുഹമ്മദ് തസ്ലീം റബ്ബാനി ബിൻ കുഞ്ഞഹമ്മദ് പൊന്മള, ഷഫീഖ് റബ്ബാനി ബിൻ സലീം ആലുവ, മുഹമ്മദ് സാബിത് റബ്ബാനി ബിൻ ഷൗക്കത്തലി നിലമ്പൂർ, ഫവാസ് റബ്ബാനി ബിൻ നഈമുദ്ദീൻ എടവണ്ണപ്പാറ, സൈഫുദ്ദീൻ മുഹമ്മദ് അലി റബ്ബാനി ബിൻ മജീദ് പടിഞ്ഞാറത്തറ, അഹമ്മദ് അഫ്ലഹ് റബ്ബാനി ബിൻ അഷ്റഫ് ഒലിപ്രങ്കടവ്, ഹുമാമ റബ്ബാനി ബിൻ അലി അബ്ദുറഹ്മാൻ തളിപ്പറമ്പ്, മുഹ്സിൻ റബ്ബാനി ബിൻ മാഹിൻ. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഈ സനദ് എന്ന് പറയുന്നത് കേവലം ഒരു സർട്ടിഫിക്കറ്റ് അല്ല, മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇന്ന് പരമ്പരയായ ഉസ്താദുമാരിലൂടെ കിട്ടുന്ന വലിയ ഒരു അംഗീകാരമാണ്. ഈ സമയത്ത് ഒരുപാട് സന്തോഷമുണ്ട്. അത് ഒരാളോട് കടപ്പെട്ടിരിക്കുകയാണ് ജീവിതം കൊണ്ട്. കാരണം 2009 ദർസി ജീവിതത്തിലേക്ക് കടന്നപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ, അതായത് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് വരെ, ഒരുപാട് ആളുകൾ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്തത്. ആ സപ്പോർട്ട് പറഞ്ഞാൽ വ്യത്യസ്തമായ രീതിയിലാണ്. ചില ആൾക്കാർ സംസാരം കൊണ്ട്, ചില ആൾക്കാർ മനസ്സുകൊണ്ട്, അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാർ. അവരോടൊക്കെ തീരാത്ത കടപ്പാടാണ്, പ്രത്യേകിച്ച് ഈ സമയത്ത് എൻ്റെ മാതാപിതാക്കൾ, അതുപോലെ ഉസ്താദുമാർ. അവരോടൊക്കെ എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ വലിയ ഒരു തോഫിക്കാണ് ഇവിടം വരെ എത്തുക എന്നുള്ളത്. ഏകദേശം 10-12 വർഷം ദർസി ജീവിതത്തിൽ നിന്ന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, മടികൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ഈ സമയത്ത് ഷെയ്ഖുനയിൽ നിന്ന് സനദ് വാങ്ങി ഇവിടെ നിൽക്കുമ്പോൾ, അത് ശരിക്കും പറഞ്ഞാൽ സനദ് വാങ്ങാൻ വേണ്ടി ഇവിടെ ഇരുന്നപ്പം മനസ്സിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ഓർമ്മ വരികയാണ്. ഓരോ ഒരു സാഹചര്യങ്ങൾ, സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകൾ, അവരോടൊക്കെ എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല. അപ്പോൾ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന മുത്താലിമീങ്ങളോട് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. അവരുടെ മുത്താലിമീങ്ങളുടെ ഉപ്പമാരോ ഉമ്മമാരോ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രയാസങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും, എല്ലാം തരണം ചെയ്തുകൊണ്ട് നമ്മൾ ഇൻഷാല്ലാ നീങ്ങുവാണെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കാം. ഇതൊരു വലിയ അംഗീകാരമാണ്, വലിയ തോഫീക്കാണ്. ഇതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നഷ്ടാവില്ല. അപ്പോൾ ആത്മാർത്ഥമായിട്ട് എല്ലാവരോടും ദുവാ മാത്രം നിങ്ങളുണ്ടാവുക. നിങ്ങളുടെ എല്ലാവിധ സന്തോഷങ്ങളിലും, എന്താ പറയുക, നിങ്ങളുടെ എല്ലാവിധ ദുആയിലുകളിലും ഈ വിനീതനെയും ഉൾപ്പെടുത്തുക. അല്ലാഹു തആല നമുക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ദീനിൽ ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കാനും നല്ല ഹിമ്മത്തിനും നല്ല ആരോഗ്യത്തിനും ഇൻഷാല്ലാ നിങ്ങളെ ദുആയിലുണ്ടാവുക. മുത്താലിമീങ്ങൾ ആത്മവിശ്വാസം കൈവിടാതെ ഇൻഷാല്ലാ ഈ വഴിയിലൂടെ സഞ്ചരിക്കുക. മാതാപിതാക്കൾ, നമ്മുടെ ഒരു മക്കളെയെങ്കിലും ഇൻഷാല്ലാ ഈ വഴിയിലേക്ക് പറഞ്ഞു വിടുക. അള്ളാഹു തോഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.